ജപ്പാൻ അഥവാ ജാപ്പനീസ് സിവിലൈസേഷൻ ഇതിന് ആഗോളതലത്തിലുള്ളൊരു സ്ഥാനം വളരെ വലുതാണ് മറ്റ് രാജ്യങ്ങളുടെ സിവിലൈസേഷൻ അല്ലെങ്കിൽ മറ്റെന്ത് പ്രോഡക്ട്സുമായി കമ്പെയർ ചെയ്യുന്ന സമയത്ത് ജപ്പാൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുൻപന്തിയിൽ തന്നെയുണ്ട് അമേരിക്ക ജർമ്മനി അതുപോലെയുള്ള യൂറോപ്യൻ കൺട്രീസ് ഇവ ഇവയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും പിന്നിലല്ല ജപ്പാൻ ഇതിൻ്റെ കാരണം എന്താണ് ജപ്പാൻകാരുടെ ജീവിത രഹസ്യം അവരുടെ ആയുസ് അവരുടെ സീക്രെട്ട് ഓഫ് ഹാപ്പിനെസ് ഇതിനൊക്കെ റീസൺ എന്താണ് ഏതൊരു രാജ്യത്തിനും അവരുടേതായ കൾച്ചർ സിവിലൈസേഷൻ ഈ കൾച്ചറും സിവിലൈസേഷനും മുന്നിലോട്ട് വെച്ച ഫിലോസഫി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് തിയറീസ് ഇതൊക്കെയാണ് ശരിക്കും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ആഗോള കോൺട്രിബ്യൂഷനും പിന്നിലുള്ള രഹസ്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജാപ്പനീസ് സിദ്ധാന്തങ്ങൾ അഥവാ ജാപ്പനീസ് ഫിലോസഫി ഓഫ് ലൈഫ് അത് ആഗോളതലത്തിൽ വളരെ മുന്നിൽ തന്നെയാണ് അതിലെ ഒരു ഫിലോസഫി ആയ ഇക്കി ഗായ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കായ് എന്താണ് എക്കിഗായ് എക്കിഗായ് എ ജാപ്പനീസ് കൺസെപ്റ്റ് റെഫറിംഗ് സംതിങ് ദാറ്റ് എ എ പേഴ്സൺ സെൻസ് ഓഫ് റീസൺ ഓഫ് ലിവിംഗ് എക്കിഗായ് എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിനുള്ള പേർപ്പസ് അഥവാ കാരണം അഥവാ റീസൺ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ് എക്കി ഗായ് അപ്പോ ഇത് എന്താണ് ഇതിനെക്കുറിച്ച് എന്താണ് ഇക്കി ഗായ് അതെങ്ങനെ പ്രാവർത്തികമാക്കാം അത് മറ്റുള്ള പർപ്പസുകളിൽ നിന്നും എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതിനാൽ ഈ ഒരു മെത്തഡോളജി മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇക്കി ഗായ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന് വിളിക്കാം ആ കോൺസെപ്റ്റ് പറയുന്നത് ഈ ഒരു മെത്തഡോളജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമാകും അതിനെ നാല് പില്ലേഴ്സിനെ വെച്ചിട്ടാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പേർപ്പസ് ചെയ്യാണ് നിങ്ങളൊരു ജോലി ചെയ്യുകയാണെന്ന് വെച്ചോളൂ ആ ജോലി നിങ്ങൾക്ക് യാതൊരു സന്തോഷവും തരുന്നില്ല ആ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല നിങ്ങൾ അതിൽ അഗ്രഗണ്യനോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു എഫിഷ്യൻസി എന്നുള്ള സാധനം വളരെ കുറവാണ് അല്ലെങ്കിൽ അത് ലോകത്തിന് യാതൊരു നന്മയും പ്രൊവൈഡ് ചെയ്യുന്നതല്ല അത് നിങ്ങൾക്ക് നേടിത്തരുന്നത് വെറും പണം മാത്രമാണ് നിങ്ങളുടെ ഫാമിലി സെർവ് ചെയ്യാനായിട്ടുള്ള പണം അപ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാതെ വെറും പണത്തിന് വേണ്ടി മാത്രം നിങ്ങളത് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ലോകത്തിന് അത് യാതൊരുവിധ എനർജിയും സപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹാപ്പിനെസ് സപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഒരു പ്രോബ്ലം നിങ്ങളുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സ്വയം അത് നശിപ്പിക്കും എന്നതിലുപരി പ്രത്യേകിച്ച് യാതൊന്നും നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്നില്ല ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അത് അവനെന്നോട് പറഞ്ഞൊരു കാര്യമാണ് അവൻ്റെ പിതാവ് ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ ജോലി അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹത്തിന് വേറെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്യാതെ ഈ ഒരു പർട്ടിക്കുലർ ജോബിൽ മാത്രം ഫോക്കസ് ചെയ്തു അവസാനം ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ ആ കമ്പനി ഇദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യാനുണ്ടായത് വിത്തൗട്ട് എനി റീസൺ ഈ പറയുന്ന വ്യക്തി ആ ജോലി നന്നായിട്ട് ചെയ്തു ആ പർട്ടിക്കുലർ കമ്പനി ഇദ്ദേഹത്തെ വളർത്തും എന്നുള്ള പ്രതീക്ഷയില് ചെയ്തു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ജോലി ചെയ്തു എന്നാലൊരു ടൈം എത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ആ ഒരു ടൈം എത്തിയപ്പോൾ അദ്ദേഹത്തെ പതുക്കെ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോന്ന് ചോദിച്ചാൽ ഇല്ല പ്രത്യേകിച്ച് ഒരു പൊസിഷൻ നേടിയോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല പ്രത്യേകിച്ച് യാതൊരുവിധ ബെനിഫിറ്റ്സ് നേടിയോ എന്ന് ഫൈനലി ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് സമയം അദ്ദേഹം ആ കമ്പനിക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ ആണ് ഇരുപത് ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് നാല്പത് വരെയുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന പ്രൊഫഷൻ്റെ ഒരു പൊതു സ്വഭാവം ഇതാണ് അവർ ജോലി ചെയ്യുന്നത് അഞ്ച് ദിവസത്തേക്കാണ് അപ്പോൾ ഈ ഒരു സാറ്റർഡേ അവധിയുള്ളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യാൻ സോ സാറ്റർഡേ സൺഡേ മാത്രമാണ് അവരുടെ ജീവിതം സോ ഒരു മാസത്തിൽ അവർ ജീവിക്കുന്നത് എട്ട് ദിവസം മാത്രമാണ് ബാക്കി ഇരുപത്തിരണ്ട് ദിവസം അവര് ജീവിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നില്ല അതിനുള്ള ഉത്തരം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം കാരണം ഒരു ഞായറാഴ്ച വൈകിട്ടാവുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞായറാഴ്ച വൈകിട്ട് ആകുന്ന സമയത്ത് ജംഗിൾ ബുക്ക് ഒക്കെ കണ്ട് സിനിമ കഴിഞ്ഞ് ജംഗിൾ ബുക്കൊക്കെ കണ്ടതിന് ശേഷം വളരെ വിഷമമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അന്ന് പഠിക്കാൻ പോലുള്ള വിഷമമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പിന്നെ മനസ്സിലായി പഠിത്തം വളരെ നല്ലതാണ് സ്കൂൾ ടൈം നല്ലതാണ് പക്ഷെ ആ ഒരു സന്തോഷമല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഞായറാഴ്ച വൈകിട്ട് ഒരു അഞ്ചു മണി ആറു മണി ഏഴ് മണി ആകുമ്പോൾ കിട്ടുന്നത് കാരണം തിങ്കളാഴ്ച അവർക്ക് ജോലിക്ക് പോകണം പിന്നെ അവർ ജീവിക്കുന്നത് അടുത്ത ശനിയാഴ്ച ആകാൻ വേണ്ടിയിട്ടാണ് സോ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റിനാണോ അല്ലെങ്കിൽ ലോകത്തിന്റെ ബെനിഫിറ്റിനാണോ ഇതൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എക്കിഗായ് എന്നുള്ള കോൺസെപ്റ്റ് ഇക്കിഗായ് എന്ന കോൺസെപ്റ്റ് ലോകത്ത് മുന്നിൽ വെച്ചത് ഒരു പുസ്തകമാണ് അത് ഇക്കി ഗായ് ദ ജാപ്പനീസ് സീക്രെ ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് അതാണ് ശരിക്കും ഈ ഒരു ഗ്ലോബൽ ശ്രദ്ധ എക്കിഗായ്ക്ക് കൊണ്ടുവന്നത് ആ ബുക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് മറ്റേത് കോൺസെപ്റ്റിനെക്കാട്ടിലും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഒരു നിലയിലേക്ക് എത്തി അതുപോലെ തന്നെ ഈ പെർട്ടിക്കുലർ പുസ്തകം അറുപത്തി മൂന്ന് ഭാഷകളിലോട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട അറുപത്തി മൂന്ന് ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു നമ്മുടെ മലയാളത്തിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പുസ്തകമാണ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു മെത്തഡോളജിയെ ലൈംലൈറ്റിലോട്ട് എത്തിച്ച് അപ്പോൾ എന്താണ് ഇരിക്കുക എന്നും എന്തിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇരിക്കുക എന്നും എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ പെർട്ടിക്കുലർ പ്രോസസ്സിലോട്ട് പോകും എന്തൊക്കെയാണ് ഇക്കിഗായുടെ ആ പില്ലേഴ്സ് അല്ലെങ്കിൽ എന്ത് ചേരുമ്പോഴാണ് ആ ഇക്കിഗായ് ഉണ്ടാവുന്നത് ശരിക്കും നാല് കണ്ടൻസാണ് ഇക്കി ഗായലുള്ളത് നാല് ആണ് അല്ലെങ്കിൽ നാല് യൂണിറ്റ്സ് ഒരുമിച്ച് ചേരുന്നതാണ് ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തേത് ടു ഡു യു ലാവ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എങ്ങനെ ടു ഡു വാഡ് യു ലാവ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണം അല്ല രണ്ടാമത്തേത് ടു ഡു ആർ ഗുഡ് ആറ്റ് നിങ്ങൾ എന്തെങ്കിലും നല്ലതാണോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഗ്രഗണ്യനാണോ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി നിങ്ങൾക്കുണ്ട് അത് ചെയ്യണം മൂന്നാമത്തത് വാട്ട് ദ വേൾഡ് നീഡ്സ് ടു ഡു സംതിങ് ടു ഫോളോ ലൈഫ് സ്റ്റൈൽ വാട്ട് ദ വേൾഡ് നീഡ്സ് ഈ ലോകത്തിനത് ആവശ്യമുള്ളതാണ് നാലാമത്തത് എഡ്ബ്രൈൻസ് യു മാണി അല്ലെ എന്താണ് നമുക്കതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് തരണം കാരണം ഇപ്പം സാമ്പത്തികമായി അത്ര വലിയൊരു ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയെ കൊണ്ടുപോകാൻ സർവേവ് ചെയ്യാനായിട്ട് നമുക്ക് കാശ് കൂടി തീരത്തുള്ളൂ അപ്പം ഈ നാല് കാര്യങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് ആയിട്ട് ഇതിനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കൺസെപ്റ്റിനെ മറ്റേത് കൺസെപ്റ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കട്ട് കട്ട്അബ് ദ റെസ്റ്റ് ഒരു പടി ഇത് മുകളിൽ നിൽക്കുന്നത് അപ്പോൾ ഈ നാല് കൺസെപ്റ്റ് എന്തൊക്കെയാണ് ഈ നാലിനെ എങ്ങനെ ഒരുമിച്ച് മേജ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ നാല് പില്ലേഴ്സ് അടുത്തായിട്ട് നമുക്ക് ഈ ലെസണിലോട്ട് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാം എനിക്ക് കയറി ആ നാല് പാർട്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടു ഫൈൻ വാട്ട് യു ലവ് എന്നുള്ളതാണ് അതായത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് നമ്മൾ സ്വയം ചോദിക്കുക അപ്പോൾ ഇപ്പോൾ ചിലർ ചോ ചിലർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരാം എനിക്കിഷ്ടമുള്ളതാണെന്ന് എന്ത് എനിക്കറിയാലോ അല്ല എനിക്കറിയാന്നുള്ള കാര്യമല്ല എനിക്കിഷ്ടമുള്ളത് പക്ഷേ അങ്ങനെയല്ല ചില ആളുകൾക്ക് അറിയില്ല അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് കാരണം പഠിത്തം കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞു പെട്ടെന്ന് ജോലി ജോലി തുടങ്ങിയപ്പോൾ തന്നെ കല്യാണം കഴിച്ചു പിന്നെ അവർ ബിസി ലൈഫിലോട്ട് പോയി അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് അവർ ചിലപ്പോൾ സ്വയം ഇതുവരെയും ചോദിച്ചിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ടും ഇല്ലായിരിക്കാം സോ അവരെ സ്വയം ഒന്ന് ചോദിക്കുക നമുക്ക് ഇഷ്ടമുള്ള എന്താണ് എനിക്കിഷ്ടം ഉള്ള കാര്യം എന്താണ് എന്നുള്ളത് ഓരോ വ്യക്തിക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ ചിലർക്കിഷ്ടം പടം വരയ്ക്കാനായിരിക്കും പാട്ട് പാടാനായിരിക്കും അത് അവരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള സംഗതി എന്താണ് എന്നുള്ളതാണ് അത് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എന്താണ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ യു ഇൻ യുവർ ലൈഫ് അതെന്താണെന്ന് വെച്ചാൽ ചോദിക്കുക രണ്ട് വാട്ട് ആർ യുവർ വാല്യൂസ് ആൻഡ് ഹൗ ടു യു യൂസ് സം എവ്രഡേ നിങ്ങളുടെ വാല്യൂസ് എന്തൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് സെൽഫ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ചിലർക്ക് ആവശ്യം സർവീസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടം ഏർലി മോർണിംഗ് വോക്ക് ചെയ്യാനായിരിക്കും ടൈം വേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കും ഏർലി മോർണിംഗ് വർക്ക് ചെയ്ത് ഉച്ചയ്ക്ക് നിർത്തുന്നതായിരിക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ളത് അറിയണം എങ്കിൽ നിങ്ങൾ അത് സ്വയം ചോദിക്കേ പറ്റത്തുള്ളൂ അടുത്ത മൂന്നാമത്തത് വൺ ദ പീപ്പിൾ യു ലാവ് സ്പെൻഡിങ് ടൈം വിത്ത് ഇപ്പോൾ ചില ആൾക്കാർക്ക് കുട്ടികളുമായി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളായിട്ട് വളരെ കുഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ വൈബ് കിട്ടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ടീനേജേഴ്സിനെ ആയിരിക്കാം അപ്പം എങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ താല്പര്യം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഇസ് എ ഗോൾ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെ ചിരിപ്പിക്കുന്നത് എന്താണ് നിങ്ങളെന്ത് ചെയ്താൽ നിങ്ങൾ ചിരിക്കും ചിലർക്ക് സർവീസ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ചിരി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതിലാണ് നിങ്ങൾ സൗന്ദര്യം കാണുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ സെൻസേഷനാണ് നിങ്ങൾക്ക് വരുന്നത് ഹാപ്പി ആവുന്ന സമയത്ത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ടു ഡു വാട്ട് യു ആർ ടു ഡു വാട്ട് യു ലവ് എന്ന് പറയുന്ന ഒരു പില്ലറിൽ രണ്ടാമത്തെ കാര്യം വാട്ട് യുർ ഗുഡ് അറ്റ് നിങ്ങൾ എന്തിലാണ് എന്തിലാണ് നിങ്ങൾ അഗ്രഗണ്യ അല്ലെങ്കിൽ എന്തിലാണ് നിങ്ങളുടെ സ്കില് കൂടുതലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് എഫിഷ്യൻസി കൂടുതലുള്ളത് സോ വാട്ട് ആം ഗുഡ് അറ്റ് ഞാൻ എന്തിൽ നല്ലതാണ് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പില്ലറാണ് മൂന്നാമത്തതാണ് വാട്ട് വേൾഡ് നീഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിൽ ആവശ്യമാണോ എന്നുള്ളതും ഇക്കുകായാണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മാത്രമായിട്ട് കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന് ആവശ്യമാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോസ്മോസിൽ വി ഹാവ് ടു ഗിവ് ബാക്ക് ആൻഡ് ഗെറ്റ് എനർജി അല്ലെങ്കിൽ ഗിവ് ബാക്ക് ഹാപ്പിനെസ് ആൻഡ് ഗെറ്റ് ഹാപ്പിനെസ് ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു അപ്രോച്ച് കൂടെ കൊടുത്താൽ മാത്രമേ നമുക്കതൊരു ബെറ്റർമെന്റ് കിട്ടൂ എന്നതാണ് ഇക്കിഗായ് കോൺസെപ്റ്റ് പറയുന്നത് അതിൽ ദ മൂന്നാമത്തെ പില്ലർ വാട്ട് ദ വേൾഡ് നീഡ്സ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന് ഹെൽപ്പ്ഫുള്ളാണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എക്കോ സിസ്റ്റം നെയും എൻവയോൺമെന്റിനേയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഒരു സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ യോഗ ഒരു യോഗ ട്രെയിനർ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു യോഗ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം എന്തിലാണോ നല്ലത് അത് ചെയ്യുന്നു മൂന്നാമത്തത് ലോകത്തിനാവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഹാപ്പിനെസ് അത് പ്രൊവൈഡ് ചെയ്യുന്നു സാധ്യത മൂന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ലോകത്തിന് ആവശ്യമുള്ളതാണ് കാരണം ചില കാര്യങ്ങൾ ഇപ്പോൾ ചില ജോലികൾ ഒരുപാട് സ്കാമുണ്ട് ഇപ്പോൾ ലോകത്ത് സ്കാമെന്ന് പറഞ്ഞാൽ പറ്റിപ്പ് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം നിങ്ങൾ നല്ലതായിരിക്കാം ലോകത്തിന് അല്ല അല്ലെങ്കിൽ ഇനി മറ്റൊരു ജോലി ചില ചില ൾ ഈ ലോകത്തിന് തന്നെ ആപത്താണ് അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് കിട്ടുന്നതാണ് അതാണോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് യാതൊരുവിധ ബിക്കോസ് യാതൊരു വിധ കർമ്മ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിനെസ് തിരിച്ചു വരത്തുള്ളൂ യു ഹാവ് ടു ഗിവ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് ദാറ്റ്സ് വാട്ട് ദ തേർഡ് നാലാമത്തെ പോയിന്റ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അത് വേറെ ഒന്നുമല്ല പൈസ അല്ല അതായത് ഈ കാശ് നമുക്ക് വേണം നമുക്ക് ജീവിക്കാനായിട്ട് വേണം അത്യാവശ്യമെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിയെ സംരക്ഷിച്ച് നമ്മുടെ ആശ്രിതരെ സംരക്ഷിച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ കുറച്ച് കാശ് നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളോട് കൂടി നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി കാശും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം കുറച്ച് സമ്പാദ്യം കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എക്കി ഗായ് എന്നുള്ളൊരു കൺസെപ്റ്റിനൊരു സൈക്ലിക് നേച്ചർ അതൊരു കംപ്ലീറ്റ് നേച്ചർ ആകത്തുള്ളൂ ബിക്കോസ് ഈ നാല് കാര്യത്തിനൂടെ സമ്പാദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്കി ഗായ് പ്രിൻസിപ്പൽസ് ഇതൊക്കെയാണ് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക നിങ്ങൾ എന്തിലാണോ നല്ലത് അത് ചെയ്യുക മൂന്നാമത് അത് ലോകത്തിന് ആവശ്യമാണോ എന്ന് ചിന്തിക്കുക നാലാമത്തത് അത് നിങ്ങൾക്ക് സമ്പാദ്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ സമ്പാദ്യം നൽകണം അപ്പൊ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾ ഒരുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ റിസർച്ച് ചെയ്ത് ആലോചിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്കി ഗായ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഇക്കി ഗായ് പ്രിൻസിപ്പിൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ജാപ്പനീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജാപ്പനീസ് ജീവിത രീതിയായ ഇക്കി ഗായ് ഈ ഒരു ലൈഫ് ഫിലോസഫി തിയറികളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻ സജഷൻസ് പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും ദിസ്റ്റ് ഐ